ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനമായ മണിപ്പൂർ കത്തിക്കൊണ്ടിരിക്കുകയാണ്. മണിപ്പൂർ കത്തുക എന്ന് പറഞ്ഞാൽ ഇന്ത്യ കത്തുക തന്നെയാണ്. വാസ്തവത്തിൽ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യയിൽ ജീവിക്കാൻ ഭയമായി തുടങ്ങിയിരിക്കുന്നു, പ്രത്യേകിച്ചും സ്ത്രീകൾക്ക്. അതിൽ ന്യൂനപക്ഷമെന്നോ ഭൂരിപക്ഷമെന്നോ ജാതിയോ മതമോ പ്രായഭേദ വ്യത്യാസമൊന്നുമില്ലാതെ ഇന്ത്യൻ സ്ത്രീകൾ ഭയപ്പെടേണ്ട ഒരു വർത്തമാനകാല സാഹചര്യത്തിലൂടെയാണ് ഇന്ത്യ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം ഗുജറാത്തിൽ വർഗീയതയുടെ പേരിൽ മനുഷ്യനെ കൊന്നൊടുക്കിയപ്പോൾ അത് അങ്ങ് യു പിയിലല്ലേ ഗുജറാത്തിലല്ലേ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിച്ചിരുന്ന നമ്മൾ അവിടുന്ന് തുടങ്ങി ഇപ്പോൾ മണിപ്പൂരിലൂടെ ഏത് സംസ്ഥാനത്തേക്കും എപ്പോഴും കടന്നാക്രമിക്കാൻ തയ്യാറെടുക്കുന്ന വർഗീയവാദികൾ വിഘടനവാദികൾ രാജ്യത്ത് സജീവമാണ് എന്ന് മണിപ്പൂർ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. മണിപ്പൂർ സംസ്ഥാനം ഭരിക്കുന്ന ബി ജെ പിയുടെ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം നടത്തിയ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളൊക്കെ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് അതൊരു സർക്കാർ സ്പോൺസേഡ് ആക്രമണമാണ് എന്നുള്ളതാണ്. ഏകദേശം 3 മാസമായി ഒരു സംസ്ഥാനത്ത് അക്രമം പൊട്ടിപ്പുറപ്പെടുകയും ക്രിസ്ത്യൻ സമൂഹത്തെ സമുദായത്തെ തെരഞ്ഞുപിടിച്ച് ഇല്ലാതാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും മൗനം അവലംബിക്കുന്ന പ്രധാനമന്ത്രിയും അത് ലോകമറിയാതിരിക്കാൻ ഇന്റർനെറ്റ് അടക്കമുള്ള സംവിധാനങ്ങളെ കട്ട് ചെയ്ത് അത് പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ എത്തിക്കാതിരിക്കുവാൻ സസൂക്ഷ്മം ശ്രദ്ധിക്കുകയും ചെയ്യുന്ന ഒരു മുഖ്യമന്ത്രി മണിപ്പൂരിലുമുള്ളപ്പോൾ നാളെ ഈ മണിപ്പൂർ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിക്കുന്നതിന് അധിക താമസം ഉണ്ടാകില്ല എന്നൊരു തിരിച്ചറിവ് കൂടിയായിരിക്കണം നമുക്കുണ്ടാകേണ്ടത്. ഇന്ന് രാജ്യം ഭരിക്കുന്ന RSSന്റെ നിയന്ത്രണത്തിലുള്ള BJPയുടെ ഭരണകൂടം ഓരോ സമയത്തും രാജ്യത്തെ ജനങ്ങളെ ജാതിയുടെയും മതത്തിൻ്റെയും വർഗത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും ഭാഷയുടെയും വേഷവിധാനത്തിൻ്റെയും എന്തിനേറെ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ പേരിൽ പോലും മനുഷ്യനെ ക്രൂരമായി വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ അതിനെതിരെയൊക്കെ ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ള ഇടതുപക്ഷത്തിനെയും CPMനെയും ഒക്കെ ആക്രമിക്കാനും ഒറ്റപ്പെടുത്തുവാനും അവർ ശ്രമം നടത്തുമ്പോൾ അതിന് കൂട്ടുപിടിച്ചുകൊണ്ട് താൽക്കാലിക സൗകര്യങ്ങൾക്കും നേട്ടങ്ങൾക്കും സന്തോഷത്തിനും അന്വേഷണ ഏജൻസിയെ ഭയന്നുമൊക്കെ CPMനെതിരെ ഇടതുപക്ഷത്തിനെതിരെ തിരിയുന്ന മത നേതാക്കന്മാർ സാമൂഹ്യ പരിഷ്കർത്താക്കൾ എഴുത്തുകാർ ചിന്തകർ തുടങ്ങി സാധാരണ മനുഷ്യരടക്കമുള്ള ആളുകൾ ചിന്തിക്കണം. നമുക്ക് ജീവനുണ്ടെങ്കിൽ മാത്രമേ മറ്റെന്തും നമ്മുടെ കയ്യിൽ എത്തിച്ചേരുകയുള്ളൂ എന്നൊരു തിരിച്ചറിവ് നമുക്കുണ്ടായാൽ നാം ഓരോരുത്തരും ഇതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ജനിച്ച മണ്ണിൽ സമാധാനത്തോടെ സന്തോഷത്തോടെ നിർഭയത്തോടെ ജീവിക്കുവാനുള്ള മനുഷ്യൻ്റെ പൗരാവകാശം അത് സ്ഥാപിച്ചെടുക്കുന്നതിന് നാം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ നെറികേടിനെതിരെ പോരാടാൻ മുന്നോട്ട് വരണമെന്നാണ് എല്ലാ ജനവിഭാഗങ്ങളോടും എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്. സോഷ്യൽ മീഡിയയിൽ പോലും കണ്ടുവരുന്ന ഹിസംഗിയും ക്രിസംഗിയും മുസംഗിയും നിങ്ങളോക്കുക നാളെ നിങ്ങളുടെ വീടുകളിലേക്കും ഇതുതന്നെയായിരിക്കും കടന്നു വരാൻ പോകുന്നത്. ജാഗ്രത, നമുക്കൊന്നായി നിൽക്കാം. സമാധാനത്തോടെ ജീവിക്കാനുള്ള ഇന്ത്യയെ നമുക്ക് സൃഷ്ടിക്കാം.